ഹായ് ഫ്രണ്ട്സ്, ഉർമില വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ കൂടി വരുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ റിക്വസ്റ്റുകളൊക്കെ നമ്മൾ പരിഗണിച്ച് വരുന്നു. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്നെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എൻ്റെ പേര് ഉർമിള ദീപക്. നമ്മളിവിടെ വീഡിയോസായിട്ട് കാണിക്കുന്നത് മെയിനായിട്ട് DIYs ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന DIYs. പിന്നെ പാരൻറ്റിംഗ് ആയിട്ട് കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാം. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് ഫോം ഷീറ്റ്, അതായത് ഗ്ലിറ്ററി ഫോം ഷീറ്റ് വെച്ചിട്ടാണ്. ആദ്യം തന്നെ അത് ട്രയാങ്കിൾ പീസസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ജെസോ പെയിൻറ് ചെയ്തിട്ടൊരു ബോട്ടിൽ നമ്മൾ റെഡിയാക്കി എടുക്കണം. ഓൾറെഡി തന്നെ ഞാനപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വൈറ്റ് ജെസോ പെയിൻറ്റഡ് ആണ്. ജെസോ പെയിൻറ്റിങ് അറിയാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും ഒന്ന് നോക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യം ഫെവിക്കോളാണ്. നമ്മൾ ട്രയാങ്കിളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഫോം ഷീറ്റ്സ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ് ഈ ഒരു മെത്തേഡ്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ കുറച്ച് സ്പേസ് അകത്തി വെച്ചിട്ട്, അകലം വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ വലിയ പീസസും മുകളിലേക്ക് പോകുമ്പോൾ ബോട്ടിലിൻ്റെ ആ ടോപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ ചെറിയ ട്രയാങ്കിൾസ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ കാണുന്ന രണ്ട് ബോട്ടിൽ ആർട്ടിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കായാലും അതുപോലെ തന്നെ പെയിൻറ്റിങ് ഒട്ടും തന്നെ അറിയാത്തവർക്കായാലും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും പെയിൻറ്റിങ് ചെയ്യുന്നവർക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ക്രാഫ്റ്റ് യൂസ് ചെയ്ത് ചെയ്യാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് ബോട്ടിൽ ആർട്ട്സും ഒരുമിച്ച് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ഔട്ട് ചെയ്യാതെ കാണാൻ സാധിക്കുന്നതാണ്. ഒട്ടും മറക്കാതെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാനായി. നമ്മുടെ ഉർമിസ് വ്ളോഗ്സിൻ്റെ ഫാമിലിയിൽ കുറേ പേര് ജോലിയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ സമയമൊന്നും കിട്ടുന്നില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ് രണ്ടും ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാണ്ട്, അധികം പൈസ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്കൊരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ മിഡിൽ പോർഷനിലൊരു ഗ്യാപ്പ് വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെയാണെന്ന് വെച്ചാൽ അവരുടെ ഫോട്ടോ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് നല്ല അടിപൊളി ഹാൻഡ്മെയ്ഡ് ഗിഫ്റ്റൊക്കെ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടോപ്പ് പോർഷനിൽ ഒരു ജൂട്ട് ത്രെഡും കൂടെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയി. ഇതിൽ വാർണിഷ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇതിൽ നമ്മൾ അധികം പെയിൻ്റൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ജെസോ പെയിൻറ്റ് ഞാനിവിടെ ആദ്യം പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ ആകെ ഒരു കോട്ട് ജെസോ പെയിൻറ്റ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് നമുക്ക് ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ പാർട്ട് അധികം വരുന്നില്ല. പിന്നെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത് ഗ്ലിറ്ററി ആയിട്ടുള്ളൊരു ഫോം ഷീറ്റാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ അടുത്ത ബോട്ടിൽ ആർട്ടിലേക്ക് കടക്കാം. ഈ ഒരു ബോട്ടിൽ ആർട്ട് നമ്മൾ ചെയ്യുന്നത് ക്രാഫ്റ്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ തന്നെ പെയിൻറ്റിംഗ് ഒന്നും അധികം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബോട്ടിൽ ആർട്ടിന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, സ്റ്റിക്കേഴ്സ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റാത്ത കുറേ ബോട്ടിൽസ് ഉണ്ട്. ബക്കാഡിയുടെ ബോട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ളവർക്കായാലും ഈ വുളൻ ത്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളി അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് രണ്ട് കോൺട്രാസ്റ്റ് കളർ ത്രെഡും പിന്നെ ഒരു ഫെവിക്കോൾ ഗ്ലൂവും മാത്രമാണ്. അപ്പോൾ അത് ഇതുപോലെ തന്നെ രണ്ടറ്റം കൂടെ കുറച്ച് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് റബ്ബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അത് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിൽ ചുമ്മാ ചുറ്റി കൊടുക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ ചുറ്റി കൊടുക്കുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇതുപോലെ ഫെവിക്കോൾ നമ്മൾ ബോട്ടിലും കൂടെ അപ്ലൈ ചെയ്യണം. ഇടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണമെന്നില്ല. ഇതുപോലെ നമ്മൾ ബോട്ടിലിൽ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ചുറ്റിക്കൊടുക്കുക. കർവ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാക്സിമം വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. ബിക്കോസ് ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ബിഗിനേഴ്സ് അല്ലെങ്കിൽ പോലും ഇത് ഒന്ന് സ്റ്റിക്കായി വരാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഭാഗത്ത് ആ ഒരു പോർഷനിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുക. അപ്പോൾ ഇത്തിരി വെറൈറ്റിയായി അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്യാനായിട്ടും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ബോട്ടിലിൻ്റെ നെക്ക് പോർഷൻ നമ്മൾ ഇതുപോലെ ഉള്ളൻ ത്രെഡ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇനി വരുന്നതൊരു കർവ്ഡ് ആയിട്ടുള്ളൊരു സർഫസാണ്. അതുകൊണ്ട് ഞാനിതിപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ആ ഒരു ഭാഗം ഞാനിപ്പോൾ ഇവിടെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതേ ആ ഒരു ഏരിയ നമ്മൾ വിട്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ താഴേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. ബാക്കിയുള്ള പോർഷനും ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളൻ ത്രെഡ് ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴത്തെ ഭാഗം കൂടെ ഞാനൊന്ന് ലീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഞാൻ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇതിൻ്റെ മൂടി പിടിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് മിറേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാക്കാം. ഇങ്ങനെ തന്നെ വെക്കുവാണെന്നുണ്ടെങ്കിലും ഭംഗിയാണല്ലേ. അപ്പോൾ ദേ ഞാൻ ഈ രണ്ട് പോർഷനിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ കുറച്ച് മിറേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ട് ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എൻ്റെ കയ്യിൽ ബ്ലൗസിനൊക്കെ വെക്കുന്ന മിറർ വർക്കൊക്കെ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നന്നായിട്ട് ഡ്രൈയിങ് ടൈം കൊടുക്കണം, എന്നാലേ നമ്മുടെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ രണ്ട് ബോട്ടിൽ വർക്ക്സും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് എന്നോട് പറയണേ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.